Hello guys, welcome back. Randomizer to welcome back guys. Appo nammal MZRP il thanne ningalku kaanam ente poragil ivada sambhavichathu endanu ningalku ariyam ningalku ellavarku ariyam ningalku ellarku satyavastha ariyam njanayittu onnum cheyan villa ivada vannappol njan ente ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിന് മുന്നിൽ കുറേ ചെസ്റ്റുകളും അതേപോലെ തന്നെ കുറേ മരങ്ങളൊക്കെ കണ്ടപ്പോൾ ഉള്ളിൽ കയറി. പിന്നീട് സംഭവിച്ചത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടേക്കാം. ഇവിടെ എവിടെയും കാണാം, മുകളിൽ എവിടെയെങ്കിലും പൊന്തി വരും. അതിൻ്റെ ഒരു ഐ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തൊക്കെ. അതുമല്ല നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക, അതിലുണ്ട് വീഡിയോ. ആൻഡ് ഇന്നലത്തെ വീഡിയോ ആണ് ഗൈസ്, എടുത്ത് നോക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് എന്ത് ആ തമ്മിലൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ഒരു ഇതുമില്ല, സ്കാം തന്നെ കാണിച്ച അതേപോലെ തന്നെയാണ്. സോ ഇന്ന് ഞാൻ അതിന് പകരത്തിന് പകരം, ബിക്കോസ് ഇന്നലെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് ഗെയിമർ ബോയ് എന്ന വ്യക്തി സിറ്റിയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഇല്ല തോന്നുന്നുണ്ട്, ആൾ ഇവിടെ വിടുന്നില്ല ഇവിടെ, ബിക്കോസ് ശാന്തതയാണ് മൊത്തം. അപ്പോൾ ആ അതിന് വേണ്ടി ഞാൻ സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ച് അവൻ്റെ എല്ലാതും ഞാൻ അങ്ങനെ തീർക്കുക. അവൻ എന്താ ചെയ്യാൻ പോണെന്നും കാണട്ടെ. ഇവിടെ ഞാൻ വാർ ഡിക്ലെയർ ചെയ്യാൻ പോണ്, എന്നുവെച്ചാൽ ഗെയിമർ ബോയും ഞാനും കൂടി ഒരു വാർ. അതിൻ്റെ ഇടയ്ക്ക് വരണ ഒരു അത് അവരുടെ ഒരു ഇഷ്ടം. പക്ഷേ ഈ ഒരു വാറിൽ ഒന്നെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അവൻ. സോ ഇപ്പത്തന്നെ ലൈക്ക് ചെയ്തൊക്കെ, ഇപ്പം തന്നെ ഷെയർ ചെയ്തൊക്കെ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ആൻഡ് റോഡ് ടു 100 കേണ് ഗൈസ്, പറ്റുന്നവരൊന്ന് പെട്ടെന്ന് ചെയ്തിരിക്കുക. ആൻഡ് ക്യാൻ വി ഹിറ്റ് 1500 ലൈക്സ് ഫോർ ദിസ് വീഡിയോ? 1500 ലൈക്ക് കിട്ടുമോ? സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്ത് ചെയ്യാനാ ഗൈസ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ? ഇവിടെ നടന്നാൽ അവിടെ എത്തുമ്പോൾ കുറേ ഒരു കല്ല്, അങ്ങോട്ട് വളർന്ന് ഇങ്ങോട്ടും. ഇപ്പോൾ ഏതാ സ്ഥലമുള്ളത്? ഇവിടെ എവിടെയെങ്കിലും സ്ഥലങ്ങളാ? പരിസരത്ത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ സുഖമാണ്. ആ ഒരു കുതിര മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ആ പരിസരത്തേക്ക് പോകാനും പറ്റില്ല. ഇത് ഏത് കാലത്തും പണി തീരാനാണാവോ? എൻ്റെ പഠിച്ചോനെ എനിക്കറിയില്ല. ഒരു രക്ഷത്തത് എന്ത് ചെയ്യാനാണാവോ? എന്താണാവോ നോക്കട്ടെ. അയ്യോ, ഇതിൻ്റെ കുഴിൻ്റെ ആഴം കണ്ട ഗൈസ്, എന്തുവാടിത്? ഗെയിമർ ബോയേ, നീ തീർന്നടാ, നിന്നെ ഞാൻ തീർക്കും. ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും ഇൻ്റെ ഈ കുഴിയുടെയും എല്ലാത്തിൻ്റെയും വില ഞാൻ കാണിച്ചു തരും. നീ അവിടെ ഇരുന്ന് കഷ്ടപ്പെടും. ആ എന്തെങ്കിലും ഒരു ദിവസം നടക്കരുത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് സ്പോണിലാണ്. അവിടെ പോയിട്ട് എടുക്കണം. ആ സ്പോൺ അവിടെ വാങ്ങിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഗെയിമർ ബോയ് കാണാതെ വെച്ചിട്ടുണ്ട്. അവനക്കുള്ള പണിക്കുള്ള സാമാനങ്ങളൊക്കെ എന്തായാലും അവനക്കുള്ള പണി 8 ഞാൻ കൊടുക്കും. ഇതാദ്യം ഇതെന്ത് ക്ലിയർ ഓഫ് ചെയ്യണം, നല്ല കാര്യമുള്ള ഗൈസ്. ഹൈ, ഇതാരാ ലാവൂസാ? ലാവൂസേ, ലാവൂസേ, ലാവൂസ്, ഇതാണ് ഒരു യുദ്ധം നടന്ന സ്ഥലമാണിത്. കണ്ടാ അറിയോ ഇതെന്താ നടന്നത്? കണ്ടാ ഇതിപ്പോ അല്ല, ഇത് കണ്ടാ എന്താ തോന്നുന്നത് പറ? ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത്? അല്ല ഇത് എന്താ എന്ത് വെച്ചിട്ടാ അത് ചെയ്തതൊക്കെ നമുക്ക് കണ്ടാല് ഇങ്ങനെയൊക്കെ ഷേപ്പിൽ കാണുമ്പോൾ. ആ ഇത് നിങ്ങളുടെ നിന്റെ ഒരു ചങ്ക് മച്ചാനായ ആള് ചെയ്തതാ. അറിയോ ആരാ ചെയ്തത്? അറിയോ ഗെയിമർ ബോയ് 2.0 എന്നൊരു മികച്ചൊരു വ്യക്തിയാണ്. ക്രീപ്പർ മാമന്റെ ആരോ ആയിരുന്നു, മാമന്റെ മോനെ എന്തോ ആയിരുന്നു അവൻ ചെയ്തു വെച്ച് പോയതാ. ആ അതാ ഞാൻ ആലോചിച്ചിരിക്കണം എന്ത് ചെയ്യാനോ. എൻ്റെ അവസ്ഥ അങ്ങനെ, എനിക്ക് ഒന്നും നോക്കാനില്ല. ഞാൻ പറയാണ് അവനെ ഞാൻ തീർക്കും, അത് ഉറപ്പാ. അവൻ്റെ വീടും പറമ്പും സ്ഥലവും അവൻ ജന്മത്തിൽ. അത് എൻ്റെ നിൻ്റെ റൂം നിനക്കായിട്ട് റൂം ഉണ്ടാക്കിയെന്ന് ഓർക്കുന്നുണ്ട്? ആറ് വേണ്ട, ആറ് വേണ്ട, റൂം വേണ്ട. അവിടെ ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചാൽ ഓർക്കുന്നുണ്ടോ? നിനക്ക് കാണിച്ച് ഓ നീ വന്നിട്ടില്ലല്ലോ. അതും വേറെ, നീ കണ്ടിട്ട് പോലില്ല. ആ നീ കണ്ടിട്ട് പോലില്ല. എപ്പാ എപ്പാ അതപ്പാ അത് ഞാൻ വന്നപ്പോ കണ്ടു. ഞാൻ എല്ലാരെയും വീട് കാണാറ് ടോമിന്റെ കൂടെ വന്നപ്പോ ഞാൻ കണ്ടു. ആ അപ്പൊ എന്നെ വിളിച്ചില്ലല്ലേ? ഞാൻ നിനക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ടാക്കി, നീ അത് കൊണ്ടുപോയി. സോറി, കളിയാക്കിയാണല്ലേ, മനസ്സിലായി.
ഏട്ടാ നൈസായിട്ട് ഊക്കിയല്ലേ എന്നെ നീയും കളിയാക്ക് കുഴപ്പമില്ല ഇതിനുള്ളൊക്കെ ആയിക്കോട്ടെ 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 എനിക്കൊന്നും വേണ്ട കേക്ക് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ആരും വീട് അറിയില്ലല്ലോ. ഞാൻ ആ സ്പോണിന് ചുറ്റിപ്പറ്റി തന്നെയായിരുന്നല്ലോ താമസം. അപ്പൊ വന്നപ്പോ ഞാൻ എല്ലാ വീടും ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു ടോമിനോട്. അപ്പൊ ടോം കൊണ്ട് കാണിച്ചപ്പോഴാണ് ഇത് കണ്ടത് റൂം. എനിക്ക് ഇഷ്ടപ്പെട്ട റൂമൊക്കെ. ഇപ്പൊ എന്തായി? അപ്പൊ ആ റൂം ഇപ്പൊ ആ റൂമിന്റെ ഒരു കല്ലും കഷ്ണം അടക്കണം കേട്ടോ. ഒരു കല്ലും കഷ്ണം മാത്രം ഉണ്ട്, അത് വേണ്ട എടുത്തു. ഇനി വേറൊന്നും ഇല്ല ഇവിടെ, വേറൊന്നും ഇല്ല. കാര്യമായിട്ട് പറയാ എന്ത് ചെയ്യാലോ. ഇല്ല അതൊന്നും വേണ്ട. ഞാനിപ്പോ എനിക്കിപ്പോ ഉറക്കവും ഇല്ല ഊണും ഇല്ല. എനിക്ക് ഒരാളെ ഒന്ന് പണി കൊടുക്കണം അവനിൽ തന്നെ. എന്നുവെച്ചാ ഗെയിം അങ്ങനല്ല. എന്റെ ലാവൂസ് ഞാൻ കൂടുതലും പറഞ്ഞില്ല. നീ മര്യാദക്ക് എന്റെ ദേഷ്യം അത്രക്ക് ലെവലില ഞാൻ പറയുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്റെ ഇപ്പൊ കൂടാം, വേണമെങ്കിൽ അവനിക്കോട്ട് പോണേക്കാം. അല്ല നീ വേണമെങ്കിൽ വേണ്ട, നീ വേണ്ട. ബിക്കോസ് നിനക്ക് അവനക്ക് ഇനി അവൻ എനിക്കെതിരാവും. വേണ്ട, അങ്ങനെ വേണ്ട. ഞാൻ തന്നെ സ്വയം അവനക്കിട്ട് ഒരു പണി കൊടുക്കാൻ പോവാ. ഞാൻ അല്ല അവൻ അവൻ അല്ല അവൻ അവനക്ക് അവൻ ആ പണി കിട്ടിയ കൊടുക്കാൻ പോണ പണി അവൻ അവിടെ കുറേ കാലം പിടിക്കുക തീർക്കാൻ. ആ പണി അവൻ്റെ സ്ഥലം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ. അതുകൊണ്ട് കുറച്ച് കാലത്തിന് അവൻ മിണ്ടാണ്ടിരിക്കും. അവൻ അങ്ങനത്തെ ഒരു പണി ഞാൻ കൊടുക്കാം. എവിടെ ഒരു വീട്? അത് കണ്ണാപ്പി, അത് കണ്ണാപ്പിന്റെ വീട്. ഞാൻ ചെല്ലുമ്പോ കണ്ടായിരുന്നില്ല കണ്ണാപ്പിക്ക് വീടില്ല എന്ന് പറഞ്ഞു. അത് ഒന്നുമില്ല, അത് കണ്ണാപ്പിനോട് ചോദിച്ചോ. കണ്ണാപ്പിക്ക് ആരും ഉണ്ടാക്കി കൊടുത്തോ? ഒരു വെള്ളക്കുതിര വേണോ? എനിക്ക് തോന്നുന്നേ ഞാൻ ഒരു കുതിരേനെ കൊടുത്തപ്പോ ടോമിന് കുതിരകളോടുള്ള ഇൻട്രസ്റ്റ് കൂടിയെന്ന്. അതൊക്കെ വേറെ കഥ ഉണ്ട്, അത് വേറെ. ഞാൻ പിന്നെ പറയാ, ഇവിടെ പറയുന്നില്ല. അത് നിന്റെ കുതിരനെ അവൻ ഞാൻ പറയുന്നില്ല. നിന്റെ കുതിര ഗെയിമർ ബോയ് വിൽക്കുകയായിരുന്നു നിന്റെ കുതിരനെ വെച്ച്. അറിയോ ഇവിടെ ഉള്ള എല്ലാ കുതിരകളും നിന്റെ മക്കളാണ്. അറിയോ നിന്റെ കുതിരയുടെ മക്കളാണ്. കാര്യം പറയാ, ഈ കുഞ്ഞുട്ടിന്റെ മക്കളാണ് ഇവിടെ നടക്കുന്ന മൊത്തം. അവിടെ ആ കൂട്ടില് നീ ഞാൻ അവിടെ അവിടുന്ന് വന്നത്. അവിടെ ഒരു കൂട്ട് കണ്ടില്ലേ? ഒരു കൂടുണ്ടല്ലോ, വലിയൊരു കൂട്. ഞാൻ പറഞ്ഞേ ടോമിന് ഇപ്പൊ ഭയങ്കര കുതിരപ്രേമ. ആ അതില് ഞാൻ പറഞ്ഞു എന്റെ കൂടെ ആ കൂട്ട് ഒരു ചെറിയ കൂട്ടുണ്ട്. അതെ ഞാൻ എന്റെ കൂടെ ഞാൻ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം, കാണിച്ചുതരാം. നിന്നോട് നിന്റെ കുഞ്ഞുട്ടിനോട് ഇങ്ങനെ ചോദിക്കണ്ട, അല്ലെ? നിന്നോട് ഇങ്ങനെ ചോദിക്കണ്ട. ഒരു കുട്ടി അതിനൊരു പാർട്ണർ വേണമെങ്കിലൊക്കെ അല്ലേ? ഏ ഇവിടെ കിടന്ന കുതിരനെ ഇവിടെ ഇവിടെ കിടന്ന കുതിരനെ ഇവിടെ കൊണ്ടുവരുത്തി. എന്റെ ഈ കുതിരണ്ടോ? ഇതിലൊരു കുതിര ഉണ്ടാ, ഈ ഇതിലൊരു കുതിര ഉണ്ടാ. ഇങ്ങോട്ടോ. പേരില്ലാത്തൊരു കുതിര ഉണ്ടോ? പേരിടാത്തൊരു കുതിര. അതാരാ? അതതിന്റെ കുട്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞത് ആ തമാശ. ഇപ്പൊ വളർന്നാണ്, വലുതായതാണ്. നീ പോയ ട്രിപ്പിന് പോയതല്ലേ? എന്നാ ഇതിനെ കുട്ടി ഉണ്ടായത്? ഇത് അതിന്റെ കുട്ടിയാണ്. ഈ കറുത്ത ഈ വെളുത്ത് ബ്ലാക്ക് ബ്രൗൺ അതാ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ അത് അതിന്റെ കുട്ടിയാണ്. കാര്യമായിട്ട് പറയാ, ആ കുട്ടി കച്ചവടമാണ്. അല്ലെ ഇങ്ങനെ കുഞ്ഞുട്ടി അവിടെ എഴുതോ മൊത്തം ഇതിന്റെ കുട്ടികളാണ്. കുഞ്ഞുട്ടീന്റെ കുട്ടികളാണ്. അതിന്റെ അച്ഛനെ ഏതാന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അത് ഞാൻ ഡൗട്ടുണ്ട്. ഞാൻ പവാദല്ല, നീ വേണേ ടോമിനോട് ചോദിച്ചു. ടോമിന്റെ മുണ്ടാ ബബ്ബ പൊളിക്കും. ഞാൻ ബെറ്റ് ഞാൻ ഉള്ള കാര്യം പറയാം. അപവാദം പറയല്ല, നീ ആണെങ്കിൽ ചോദിച്ചോ ടോമിനോട്. മുഖത്ത് നോക്കി ചോദിക്കണം, ടോമിന്റെ മുഖത്ത് നോക്കി ചോദിക്കണേ, മുഖത്ത് വയ്ക്കണേ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏതൊരു ജമ്പനോ, ഇവിടെ ഒരു ജമ്പന സാധനം ഉണ്ട്. ജമ്പ ഇവിടെ ഈ ജമ്പനാണ്. ഈ ജമ്പനായിരുന്നു അറിയോ? ഈ ജമ്പനായിരുന്നു അറിയോ? അറിയോ അറിയോ പറ പറ അറിയോ? അല്ല ഈ ജമ്പന് ആരോ ഗെയിമർ ബോയ് എന്ന മഹത്ത് വ്യക്തിയുടെ കുതിരയാണ്. അവൻ ഈ കുതിരയെ വെച്ച് നിന്റെ കുഞ്ഞുട്ടിയെ വെച്ചിട്ട് കുട്ടി ഉണ്ടാക്കിയത്. അത് ഇതാണ് ജാക്ക്, ഈ ബ്ലാക്ക് പാന്തറാണ് അത് ആ കുട്ടി. കണ്ടാ പേര് വെച്ചാണ് അതിനായിട്ട് സ്പെഷ്യൽ പേരിട്ടാണ് കേട്ടാ ബ്ലാക്ക് പാന്തർ. അതിന്റെ അതാണിത്.
പിന്നെയും ഇത് പുതിയത് ഉണ്ടാക്കി. അവൻ നിന്റെ കുഞ്ഞുട്ടിനെ വെച്ചിട്ട് കുതിരകളുണ്ടാക്കി വിളിപ്പിക്ക. ഞാൻ വെറ്റ് വെക്ക, നീ വേണമെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി ഗെയിമർ ബോയിനോട്. എന്റെ കയ്യില് വാലില്ലാതെ പോയി. അല്ല ഞാൻ ഞാനുള്ള കാര്യം പറയണ ലാവൻഡറെ, ലാവൂസേ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ പറയാം, ഈ ഗെയിമർ ബോയും ടോമും കൂടി കൂടി ഗൂഢാലോചനത്തോട് കൂടി നിന്റെ കുതിരനെ വെച്ച് കുതിര കച്ചവടം ഉണ്ടാക്കാൻ പോവാ. നീ വേണമെങ്കിൽ അവനോട് ചോദിച്ചു, അവൻ ബബ്ബപ്പ് കളിക്കും ആ സമയത്ത്. നീ ശ്രദ്ധിച്ചോ, ഞാൻ പറയണ്ട, അവൻ ബബ്ബപ്പ് കളിക്കും. ടോമിനോട് ചോദിച്ചോക്ക്, ഞാൻ വെറ്റോക്ക്. അവൻ ആ സമയത്ത് ചെയ്യില്ല. ഇത്രയും കുതിര നീ കൊടുന്നപ്പോ ഒരു കുതിരയാണ്, ഇപ്പൊ എത്ര കുതിര ഇവിടെ? നീ പറ നീ തന്നെ പറ, ഇവിടെ വന്നപ്പോ ഒരു കുതിരയാണ് വന്നത്. ഞാന് ഇങ്ങോട്ട് വന്നപ്പോ ആർക്കും ഒരു കുതിരയില്ല. എന്റെ കുഞ്ഞുട്ടീനെ കണ്ടപ്പോ എല്ലാവർക്കും ഇപ്പൊ കുതിര പ്രേമാണ്. അതുകൊണ്ട് ടോമിനും കൊറേ കുതിരയുണ്ട്. പപ്പിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു കുതിര കണ്ടിട്ടുണ്ട്. കുതിരയിൽ ഈ ജമ്പനാണ് ഇവിടെ വന്നത്. ആകെ ഫസ്റ്റ് വന്നത് ഞാൻ ഉണ്ടായി, ഞാൻ ഉണ്ടായി, ഞാൻ ഇവിടെ സ്ഥിരം. ഞങ്ങൾ തല്ലുണ്ടാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ തല്ലുണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉതുക്കു ഓടുമ്പോ രണ്ട് കുതിരയാണ്. അതില് ഒരു മൂന്ന് കുതിര ഉണ്ടായത്. അതിലുള്ള കുതിരയാണ് ഈ ജമ്പനും ഈ ബ്ലാക്ക് പാന്തറും. അപ്പൊ ഈ കുഞ്ഞുട്ടിയും നിന്റെ കുഞ്ഞുട്ടിയും ഈ അവൻ അപ്പൊ പറയുന്നുണ്ട് ആ സമയത്ത്. ആണ്ടാ നീ ആണ്ടാ കുഞ്ഞുട്ടിക്ക് മനസ്സിലായി ഇവിടെ നിക്കാൻ പറ്റില്ല എന്ന്. കണ്ടാ കുഞ്ഞുട്ടിക്ക് മനസ്സിലായി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന്. അവന്മാര് കുഞ്ഞുട്ടിനെ ഉപയോഗിക്കണത് ഉള്ള കാര്യം പറയാം. ഞാൻ ലവ്സ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു മുൻകൂർ പറയാണ് കാര്യം, മുൻകൂറായിട്ട് പറയാ ഒരു ഇത് പറയണം. എന്ത് ചെയ്യ, ഇവരെ കൂടെ സൂക്ഷിച്ച് നിന്നോ. ടോമും ഗെയിമർ ബോയും ശരിയല്ലട്ടാ. നിന്നെ കുഞ്ഞുട്ടിനെ വെച്ചിട്ട് ഇപ്പൊ കുതിര കച്ചവടം ഉണ്ടാക്കാൻ പോകണ്ടേ. ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴും. എന്നാ ഞാൻ അങ്ങ് പോവട്ടോ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. എനിക്ക് നീ വിശ്വസിക്കണ്ട, നീ ലാവൂസ ഞാൻ പറഞ്ഞു, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ. ഓൾറെഡി നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ആയി, ഞങ്ങളെയും ഫൈറ്റ് ആക്കാൻ നോക്കുവാണോ? അല്ല ഞാൻ ഉള്ള കാര്യമാണ് ഫൈറ്റ് ആക്കി കുത്തിരിപ്പ് ഉണ്ടാക്കല്ലോ. ഉള്ള കാര്യം പറയണേ, നീ വേണമെങ്കിൽ ചോദിച്ചോ. ഇത്രയും കുതിരകളില് ഞാൻ പറയാം, ഒരു കുതിര ഒഴുകിയ ഏത് കുതിര അറിയോ? ഈ വെള്ള കുതിര ഒഴുകിയ, ബാക്കി കുതിരകൾ എങ്ങനെ വന്നതെന്ന് ചോദിക്കുക. ഈ ജമ്പനും ജമ്പൻ എങ്ങനെ ഇവിടെ വന്നു, ബാക്കിയുള്ള കുതിരകൾ എങ്ങനെ വന്നു ചോദിച്ചു നോക്ക്. ഞാൻ പറയണേ, ഞാൻ നിന്നെ വെറ്റൊക്കെ, ആ വെള്ള കുതിര ബ്ലാക്ക് പേള് ഒഴികെ ബാക്കി എല്ലാ കുതിരകളും എങ്ങനെ വന്നു നീ ചോദിച്ചു നോക്ക്. അപ്പൊ ഒരു ബബ്ബബ്ബളൊക്കെ എന്തെങ്കിലും ബബ് വായന്ന് ഒരു സംസാരത്തിന് പന്തികൾ തോന്നാൻ നീ ചോദിച്ചു നോക്ക്. അപ്പൊ നീ എൻ്റെ അടുത്ത് വാ, അല്ലെങ്കിൽ ഞാൻ തെറ്റാണ്, നീ എന്നെ അപ്പോ വെട്ടിക്കോ. ഞാൻ എന്റെ സ്വന്തം കത്തി നിൽക്കി വരും എന്നെ വെട്ടാനെ. ലവ്സേ കേക്കുന്നുണ്ടാ? ലവ്സേ ഞാൻ വിഷമല്ല, ഞാൻ വിഷമം തന്നെ. നീ നീ ഇപ്പൊ നാളെ വരുമ്പോ കുതിരയുടെ പടമായിരിക്കും കേട്ടോ. ഞാൻ പറയണേ, നീ കണ്ടോ, ഇവര് ഈ കുതിര കച്ചവടം തുടങ്ങാൻ വേണ്ടി പഴയ പ്ലാനിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. അട അല്ലെങ്കിൽ കുഞ്ഞുട്ടി സ്റ്റാബ് വന്ന് വീടോ ഇവിടെ കുഞ്ഞുട്ടിനെ വെച്ച് അവൻ കുതിര കച്ചവടം ഉണ്ടാക്കിക്കൊണ്ടി. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും നിന്നോട് പറയാം, ഒരു വാർണിംഗ് തരാം. ഇവര് കുതിര കച്ചവടം തുടങ്ങാനുള്ള പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ തന്നെ ഇത്രയും കുതിര, നാളെ വരുമ്പോ ഇതില് ഇതിന്റെ ഡബിൾ ആയിരിക്കും കേട്ടോ കുതിര. ഞാൻ പറയുന്നുണ്ട് നല്ലതാ, പക്ഷെ കച്ചവടം ആക്കണത് നല്ലതാണോ? ആ അതാ പറയണ, ഞാൻ അങ്ങ് പോവട്ടെ. എനിക്ക് ആ ഗെയിമർ പോയിന്റ് ഒന്ന് കാണണം കേട്ടോ. ഏ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചോ കേട്ടോ. നന്ദി, എന്താ ഓർത്തോ? ആ കേക്ക് ഞാൻ പറയുന്നില്ല, കേക്ക് തിന്ന സമയത്താണ് എല്ലാം സംഭവിച്ചത്. ശരി, എന്നാലും കേക്ക് തിന്നോന്ന്. ആ കേക്ക് തിന്നലും പിന്നെ ആകാശത്താ നിന്നത് ഞാൻ. എന്നാലും കേട്ടോ, ഞാൻ പോവണേ, ഞാൻ പോവണേ. എനിക്ക് ഇനി വെക്കാ, എനിക്ക് വിഷമായോണ്ടാ പറഞ്ഞു ഞാൻ പോവണേ. ഞാൻ സ്പോണിൽ പോയിട്ട് കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ തിരിച്ചങ്ങനെ സ്പോണിലോട്ട് വന്നോളാം. ആ ഇതൊന്നും പരിപാടി തീർത്തോട്ടെ. എനിക്കൊരു ഒരു എന്റെ മനസ്സിലൊരു പക നിൽക്കുന്നുണ്ട്. ആ പക വീട്ടിൽ എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാ. അഞ്ച് കട്ടിലുണ്ട്, നിനക്കറിയാം. പക്ഷെ ആ കട്ടില് കണ്ണാപ്പിയും കാര്യം കണ്ടാ എന്നെ വിട്ടു. അവിടെ പരിസരത്തിട്ടുണ്ട് വേറെ പറയണം എന്നോട് കണ്ണാപ്പി. ഞാൻ നാലും വരും, എനിക്ക് താമസിക്കാൻ വേറെ വീടില്ല. അപ്പൊ അതുകൊണ്ടാ ഞാൻ പോയിട്ട് ഇതെടുത്തിട്ട് വരട്ടോ, കുറച്ച് സാധനം എടുക്കാൻ. നീ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ആ പായസത്തോട്ട് വരണ്ട, വന്നു കഴിഞ്ഞാൽ അവസാനം നീ നമുക്ക് അറിയും അത് കണ്ടാല്, ആ കോലം കണ്ടാല്. അതാ നിനക്ക് കാണണമെങ്കിൽ വന്ന് കണ്ടോ, ഞാൻ പോയിട്ട് വരട്ടോ. കുറച്ച് നിനക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട അതിന് വേണ്ടിട്ട്. ഞാൻ പോയിട്ട് വരട്ടോ. ശരി എന്നാല്, ആയിക്കോട്ടെ, ശരി എന്നാല്. അയ്യോ അയ്യോ, ഞാൻ അവിടെ വരെ പോയി തിരിച്ചു വരണം അല്ലേ.
അയ്യോ ഞാൻ പോയിട്ട് വരാം ഗൈസ്, അപ്പോ അവിടെ പോയി തിരിച്ചു വരട്ടോ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ കൊറേ അങ്ങനെ പോയി, നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു, നമ്മള് ഓർഡർ ചെയ്തിരുന്നു കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഇതിനുണ്ടായ ഷൽക്കർ ബോക്സ് നമ്മള് ഓർഡർ ചെയ്തിരുന്നു. അപ്പൊ ആ ഷൽക്കർ ബോക്സിൽ ഉണ്ടല്ലോ ഇവിടെ ലാൻഡർ പോയില്ലേ. ലാൻഡർ ഹോയ് 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 ലാൻഡർ എന്താണ് പരിപാടി? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ച് ഒന്ന് സംസാരിച്ചോട്ടോ, ഞാൻ പറയുന്നുണ്ട്, രണ്ടാമത് സംസാരിച്ചോ, ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ ഞാൻ പോവാണ്. അപ്പൊ ഞാൻ എന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. ഏഹ് പിന്നെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേക്കട്ടോ, അങ്ങോട്ട് വരണ്ട കേട്ടോ, ശബ്ദങ്ങളൊന്നും കേട്ടോ വരണ്ടേ. ഇനിയിപ്പോ അതൊന്നും ആ അതന്നെ നീ ഇവിടെ ഉണ്ടാ, ഞാൻ ഇവിടെ ഞാനാണ് ചെയ്തത് പറയായിരുന്നു കേട്ടോ, ഒരിക്കലും പറയതേ. അതാ നല്ലത്, ഈ പരസ്യത്തേക്കേ വരണ്ടോ. ശരി എന്നാ. അപ്പോ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. അപ്പൊ അയ്യാ എന്റെ പൊന്നി, ഇവിടെ കുഴി ഇട്ടിയെന്ന കണ്ടില്ല. അപ്പോ ഈ ഒരു ഏരിയ എന്തല്ലേ, ഇതെന്താ സാധനം, കൊറേ ലൈറ്റ് ഉണ്ടല്ലോ അങ്ങോട്ട്. ഓഹോ അമ്പട പുൾസു, നീ ആരാ വിചാരിച്ച്, ഞാനിപ്പോ ശരിയാക്കി തരട്ടാ. അപ്പൊ നമുക്ക് ആദ്യത്തെ പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത റൈസ്. അപ്പൊ ഫസ്റ്റ് ഇത് ഇതന്നെ അവിടെ ആദ്യത്തെ പരിപാടി തുടങ്ങാം. കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇനിയും ഓർഡർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് തയ്യാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ആദ്യ പരിപാടികളൊന്നും തുടങ്ങാം, അങ്ങ് ഉദ്ഘാടനം ചെയ്യാം. ഈ ഷൽക്കറോട് നിന്നോട്ടെ. അയ്യോ എൻ്റെ സാധനം ഇവിടെ അടുത്തു, നമുക്ക് ശൽക്കറുകളൊന്നും മാറ്റിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടൊക്കെ. അപ്പോൾ നമുക്ക് ഒഴിച്ചു തുടങ്ങാം ഗൈസ് അല്ലേ. ഈ ലാവ് ഇവിടെ നിന്ന് ഒഴിക്കാം. അയ്യോ ലാവ് ബക്കറ്റ് കഴിഞ്ഞാ, അത്രയും പെട്ടെന്നോ? അങ്ങനെ ഒഴിക്കാം, ഇങ്ങനെ ഒഴിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി ബക്കറ്റുകളൊക്കെ കുറേ വരുമല്ലോ, ബക്കറ്റുകൾ അങ്ങനെ ആണെങ്കിൽ ശൽക്കറുകൾ ഒന്നാണ്ട് പോകും. നമുക്കതൊക്കെ പിന്നെ കാണിക്കാം. വാള നമുക്കിപ്പോൾ ആവശ്യമില്ല, പക്ഷെ നമുക്ക് ലാവ മാത്രം മതി. ഓക്കെ ഓഫ് എൻ്റെ പൊന്നെ മോനെ, ഇങ്ങനെ ഒഴിച്ച് 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 നമ്മൾ പരുവാകും ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊരു ഒരു അഞ്ച് മൂന്ന് ഇതുണ്ട്, ചുറ്റും മൊത്തം നിറച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ എടുക്കുന്ന ഉറപ്പാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഫട്ടാഫട്ട് എല്ലാം ഒന്ന് ഫട്ടാഫട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തം കത്തി നാശിക്കണം, അവൻ മനസ്സിലാവണം എൻ്റെ വേദന, എനിക്ക് അനുഭവിച്ച വേദന അവൻ മനസ്സിലാക്കണം ഗൈസ്. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് ഫുള്ള് ഈ ഒരു ഭാഗം മൊത്തം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പരിപാടി ഉണ്ട്, ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു വെറൈറ്റി സാധനം, അതുകൂടി കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് അവനെക്കൊണ്ടൊന്ന് പണിയാൻ കഴിച്ചു. അപ്പോൾ ഞാനൊന്ന് ചെയ്തിട്ട് വരാം കഴിച്ചു. ഓക്കെ അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അവിടെ കത്തി തുടങ്ങി, കത്തിക്ക് തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വരട്ടെ ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ആ സാധനം മൊത്തത്തിലൊന്ന് കുറേ ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം ഫില്ല് ചെയ്യാൻ, ഇരുന്ന് 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 ഫില്ല് ചെയ്ത് മൊത്തം സെറ്റാക്കിയിട്ട്. ഇനി അടുത്തതാണ് ഇവിടെ ചുറ്റും ഒരു മതിൽ കിട്ടും, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതിലാണ് കിട്ടും. അതിനിപ്പോൾ ഇവിടുന്ന് സാധനം കയസ് മൊത്തം ഷൽക്കർ ഇവിടെയുണ്ട്, ഇതാണ് സാധനം കയസ്. ഈ ഷൽക്കറിൽ മൊത്തം എന്താണ് കയസ് നോക്കൂ, സാൻഡ്, ചുറ്റും ഒരു വലിയൊരു സാൻഡിൻ്റെ ഒരു ഇതുണ്ടാക്കും. എന്നുവെച്ചാൽ അത് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് ഇത് ഇതും ഞാൻ പൊളിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ചുറ്റും മതിൽ കിട്ടും. ആ മതിലിൽ എത്ര മണിക്കൂർ എടുത്തോട്ടെ ഗൈസ്, എത്ര മണിക്കൂർ എടുത്തോട്ടെ, ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്തോ, അവൻ എൻ്റെ വീട് ഒരു കാരണമില്ലാതെ ഒരു റീസൺ ഇല്ലാതെ തകർത്തു. അതിനുള്ള പകരം ഞാൻ ചോദിച്ചു വാ ചോദിക്കും ചെയ്യും, അത് വീട്ടുവാൻ വേണ്ടിയിട്ട് അവൻ അറിയണം ഒരാളെ വേദനിപ്പിച്ചാൽ, അല്ലെ അവൻ്റെ ഒരു കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീട് അവൻ ഉണ്ടാക്കിയതിൻ്റെ കഷ്ടപ്പാടവൻ അറിയണം. ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി, അവൻ പറഞ്ഞ് പൊളിച്ചു എനിക്ക് പ്രശ്നമില്ല എന്നാണ് അവൻ ഡയലോഗ് അടിച്ചത്. അവൻ നീ ഓർക്കണം, ഞാൻ അവൻ്റെ വീട് പൊളിക്കാൻ പോകാൻ പറഞ്ഞ് നീ വേണി പൊട്ടിച്ചു എനിക്ക് പതില് പത്തും പതിനായിരം കണക്കിന് വീട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ ഈ പരിസരത്ത് എങ്ങനെയാവും വീടുണ്ടാക്കും, ഈ ലാവ പൂളെന്നൊരു പൂള് ഞാൻ ഉണ്ടാക്കും, അത് അവ അത് വെച്ച് അവൻ എന്ത് ചെയ്യാമെന്നൊന്ന് കാണണം എനിക്ക്. സോ ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിച്ചോ. ഓക്കെ ഞാൻ 1.5 ആണ് പറയേണ്ടത്, പക്ഷേ 2.5 കിട്ടോ നോക്കാം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഈ റിവെഞ്ചിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇത് എത്രത്തോളം എഗ്രിയബിൾ ആണ്, അതായത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറ. ഓക്കെ സോ ഞാൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ 2000 years later. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്താ വെച്ചാൽ നമ്മൾ ആ സാൻഡൊക്കെ വെച്ച് ചുറ്റുമൊക്കെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഇനി സെറ്റ് ചെയ്യാൻ പോകണം, അടുത്ത കുറച്ച് പരിപാടി വെച്ചാൽ നമുക്ക് ഇനി ലാവ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ലാവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതാണ് നടത്തുന്നത്, കണ്ട ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു ഭാഗം. ഇത്രയും നമ്മൾ ഏരിയ പൊന്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കല്ല് ഡേർട്ട് അവിടെ ഞാൻ ഡേർട്ട് വെച്ചിട്ടുണ്ട്, ആ ഡേർട്ട് വെച്ച് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ ലാവ മൊത്തം നടക്കും. ഇങ്ങനെ
ലാവ് മൊത്തം നിറക്കും എന്നുവെച്ചാൽ ഡേർട്ട് മൊത്തം നിറച്ച് അവിടെ ചുറ്റും എന്നുവെച്ചാൽ ഒരു കിണർ പോലെ, അല്ലെങ്കിൽ ഒരു കിണർ വേണ്ട, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു റിവർ പോലെ, ലാവ റിവർ അതുപോലെ. എന്നിട്ട് അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഞാനൊരു ലിവർ വെക്കും, ഇവിടെ എവിടെയെങ്കിലും ലിവർ വെക്കും. എന്നിട്ട് ഇവിടെ ഇടയിൽ ഞാൻ ടി എൻ ഡി വെച്ച് പൂട്ടിയിട്ട് ആ ലിവറിനൊരു കണക്ഷൻ കൊടുക്കും. എന്നിട്ട് കണക്ഷൻ കൊടുത്താൽ തുറക്കുമ്പോൾ ഇത് മൊത്തത്തിലാണ് ഒഴുകിയാണ് വിട്ടു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, നോക്കട്ടെ അത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഞാനതൊന്ന് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അവിടുത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതൊരു കിട്ടുക്കോസ്കി ബോംബ്ലാസ്കി എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ല ഒരു ട്രോൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് മൊത്തം. പക്ഷെ നമ്മൾ മറ്റേ പരിപാടി ചെയ്തിട്ട് ചേട്ടാ, ടി എൻ ടി വെക്കണോ അതാണ് ഞാൻ നോക്കണം. ടി എൻ ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഴിച്ചിട്ട് ടി എൻ ടി വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എവിടെ ക്ലിക്ക് ചെയ്യും അതാണ് ഞാൻ നോക്കണം. ഇവിടെ ടി എൻ ടി വെക്കണം, അല്ല അവൻ സ്വയം അങ്ങ് പൊളിച്ചോട്ടെ, അല്ലെങ്കിൽ അവൻ അറിയട്ടെ എന്താണ് സംഭവം, നമ്മൾ നോക്കാം. എന്തായാലും അവൻ പൊളിക്കുമ്പോൾ തലയെ വീഴാൻ വീഴട്ടെ, അല്ലെങ്കിൽ അവൻ അത് കണ്ട് ആ ഒരു വേദന, മനസ്സിലുള്ള ആ വേദന, ആ വിങ്ങൽ, അതെനിക്കൊന്ന് കാണണം ഗൈസ്. നിങ്ങൾക്ക് അത് തയ്യാറാണോ? നിങ്ങൾ അതിന് വേണ്ടി തയ്യാറാണോ? എന്നാൽ നിങ്ങൾ കമൻ്റ് ചെയ്യ്, അവൻ്റെ ആ വേദന എന്തായിരിക്കും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എത്ര കമൻസ് വരും നമുക്ക് നോക്കട്ടെ ഗൈസ്, എത്ര ലൈക്ക് ഇതിന് കിട്ടും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് MZRP സീരീസിലെ ഏറ്റവും വലിയൊരു മികച്ച ഒരു എന്താ വെച്ചാൽ ഇതുവരെ ചെയ്യാത്തൊരു ട്രോളുകളിൽ ഒന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, കണ്ടതിൽ ഇത്രയും കാലം ട്രോൾ ചെയ്തതിൽ ഏറ്റവും വലിയൊരു ട്രോള്. അവൻ്റെ സ്ഥലം മൊത്തത്തിലാണ് കയ്യേറി അങ്ങ് ലാവ പൂളാക്കി മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മതിയില്ല ഗൈസ്, അപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം എത്രത്തോളം ലാവ ഞാൻ അവിടെ കയറ്റിയിട്ടുള്ളത്. കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ഗൈസ് ഇത് കണ്ടോ, അവിടെ ഒരു ലാസൊക്കെ വെച്ചിട്ട് നിറക്കാൻ വിഷമിക്കാനൊക്കെ നിറച്ചു, പറ്റുന്നിടത്തൊക്കെ നിറച്ച് കണ്ട. ഈ ടവർ മാത്രം എനിക്ക് ബാക്കി വെച്ചു. അവൻ്റെ വിചാരത്തിന് എന്താ ഇതൊരു എന്താ പറയുക ഇതായിരിക്കും, എന്ത് അവനക്ക് വേണ്ടി ഒരു ആരോ വീട് സെറ്റാക്കി കൊടുത്തുന്ന ആ ഒരു ചിന്താഗതിയിലായിരിക്കും, മനസ്സിലായോ? അപ്പോൾ അമ്മക്ക് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യം ഇവിടെ ചെയ്യണമല്ലോ, അവൻ്റെ സാധനം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അവനക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ അവൻ്റെ ലാവ മൊത്തത്തിൽ കത്തിച്ച് കളഞ്ഞു കളഞ്ഞു അവൻ്റെ അതുകൊണ്ട് അവൻ്റെ ആ ഒരു സ്ഥലം മൊത്തം ഇവിടെ ഇവിടെ അവൻ്റെ സ്ഥലം മൊത്തത്തിൽ ഞാൻ അങ്ങ് ഇതാക്കി ലാവയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണ പോലെ കാണിച്ചു. ഇതിലിവിടെ ഈ ഏരിയ മൊത്തം ലാവ മൊത്തം ആ ഒബ്സീഡ് മൊത്തം നിറച്ച് കുത്തിരുന്ന ഏകദേശം. ഇപ്പം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് 6 മണിക്കായിരുന്നു, ഇപ്പോൾ ഇവിടുത്തെ സമയം ഇപ്പോൾ നോക്കണേ 8:30 ആയി ഗൈസ്. ആ 8:30 സമയത്താണ് അത് മൊത്തം തീർന്നത്. അത്രയും നേരം ഇത് എടുത്ത് എഫേർട്ട് എടുത്ത് ഗൈസ്. അപ്പോൾ ഇതിന് നിങ്ങളിതിന് എനിക്കറിയാം ചിലർ ഹേറ്റ് ഉണ്ടാവും, ഹേറ്റ് ഉള്ളവർ ഹേറ്റ് ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല, അത് ചെയ്യട്ടെ. ഡിസ്ലൈക്ക് അടിക്കണം, ഡിസ്ലൈക്ക് അടിക്കട്ടെ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. പ്ലസ് ഇത് കണ്ടൻറ്റാണ്, എൻ്റർടൈൻമെൻറ്റാണ് ഞാൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. എൻ്റർടൈനിങ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്. ട്രോൾ സീരീസ് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലന്നെ വരും, അല്ലാതെ ബിൽഡ് മാത്രമല്ല, ബിൽഡും വരും, ബിൽഡുകളുണ്ട് നമ്മൾ എപ്പോഴും ഇടക്കിടക്ക് ബിൽഡ് വരും. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ പറഞ്ഞ കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർ വന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാതെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യരുത്. കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. ആൻഡ് വേറെന്ത്, വേറെന്തു, അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടുപോവാ, അതുപോലത്തെ ഗെയിമർ ബോയിൻ്റെ വീഡിയോ കണ്ടുപോവാ, എന്നിട്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തോ, അല്ലാതെ വന്ന് വായട്ടലക്കരുത്. പിന്നെ കുറേ പേര് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയില്ല, ഞാൻ എൻ്റെ ഭാഗത്തൊന്നും പറയും. ഇങ്ങോട്ട് വന്ന് തെറി വിളിക്കണവർ ഞാൻ ഹാർട്ട് ഇട്ട് പോകണം, പല ആളുകൾക്ക് ഹാർട്ട് ഇട്ട് കൊടുക്കും. അറ്റ്ലീസ്റ്റ് നിൽക്കുക, വയസ്സിന് മൂത്തവരെ നിങ്ങളെ വീട്ടുകാരെന്താ പഠിപ്പിച്ചത് അത് നിങ്ങളനുസരിച്ച് നിൽക്കുക, അത്രേ ഉള്ളൂ. വയസ്സിന് മൂത്തവരെ അങ്ങനെ തെറി വിളിക്കണത് നിങ്ങളെ വീട്ടുകാർ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ കൾച്ചർ. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു. സോ ഈ ട്രോള് MZRP ചരിത്രമാവുമോ? അതെന്തായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ, നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ റിയാക്ഷൻ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ റാൻഡോമൈസ്ഡ് സൈനിങ് ഓഫ് വിത്ത് PC ടുമോറോ അറ്റ് ദി സെയിം ടൈം അറ്റ് ദി സെയിം പ്ലേസ്. ബൈ 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 ബൈ, സി യു ടുമോറോ ഗൈസ്. വെയിറ്റിംഗ് ഫോർ ദി റിയാക്ഷൻ, ഐ ആം വെയിറ്റിംഗ് ഗൈസ്. ഓക്കെ, ബൈ. ഞാൻ പോണേ, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്?